അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫോൺപേ എന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് അനായാസമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഫോൺപേയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ഫോൺപേയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഇപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഗൂഗിൾ പേയിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഏത് മൊബൈലാണോ ഉള്ളത് ആ മൊബൈലിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ മൊബൈൽ നമ്പർ നിങ്ങൾ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ഫോൺപേ ആയിട്ട് ലിങ്ക് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അതും തമ്മിൽ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ അക്സസ് ചെയ്തിട്ട് നമ്മുടെ ഫോൺപേയുടെ ഹോം പേജിലേക്ക് കയറി വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പം അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഫോൺപേയുടെ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഏതാണോ നിങ്ങൾ നമ്മുടെ ബാങ്ക്, അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് SBI ആണെങ്കിൽ SBI, HDFC ബാങ്ക് ആണെങ്കിൽ HDFC ബാങ്ക്, ഏതാണോ ബാങ്ക് ആ ബാങ്ക് ഈ ഇവിടെ താഴെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് ഞാൻ SBI സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ 2 SIM ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറയും. എൻ്റെ മൊബൈലിൽ 2 SIM ഉണ്ട്. അപ്പം നിങ്ങളുടെ 2 SIM ഉണ്ടെങ്കിൽ ഏത് SIM ആണോ നിങ്ങൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഐഡിയയുടെ SIM ആണ്, വോഡാഫോൺ ഐഡിയയുടെ SIM ആണ് എനിക്ക് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് VI India എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഇപ്പം നിങ്ങൾ ഇത്രയും സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടും മൊബൈൽ നമ്പറും തമ്മിലൊന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകാൻ എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഈ കഴിഞ്ഞ സ്റ്റെപ്പ് ഒന്നും കൂടെ പുറകോട്ട് വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അക്കൗണ്ടും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആകുന്നതായിരിക്കും. അപ്പം അതിനുശേഷം അപ്പം ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ട് 2 അക്കൗണ്ടുണ്ട്. ഇതൊരു അക്കൗണ്ടാണ്, അതുപോലെ തന്നെ ഇതൊരു അക്കൗണ്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ഏത് അക്കൗണ്ടാണോ നിങ്ങൾ ലിങ്ക് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു UPID ഉണ്ടായിരിക്കണം. അപ്പം ഞാനിവിടെ ലിങ്ക് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ താഴത്തെ അക്കൗണ്ടാണ്. അപ്പം താഴത്തെ അക്കൗണ്ടിന് ഇവർ പറയുന്നുണ്ട് ഇവിടെ ഒരു UPI ID നിങ്ങൾക്ക് വേണം എങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യിപ്പിക്കാൻ ഫോൺപേയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആദ്യമേ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിന് വേണ്ടി ഒരു UPI ID ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ UPI ID ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ക്രിയേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ UPI ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ UPI ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ചേർത്ത് ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വീട്ടുപേര്. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം @IBL എന്ന UPI ID ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ UPI ID ഇവിടെ സക്സസ്ഫുള്ളായിട്ട് ഇതുണ്ടോ, ഇവിടെ സക്സസ്ഫുള്ളായിട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ UPI ID അതിനുശേഷം @IBL, അപ്പോൾ @IBL എന്ന് പറഞ്ഞൊരു UPI ID ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് ടു ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിൾ പേയിൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് UPI PIN എന്ന ഓപ്ഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് വരത്തില്ല. അതല്ല, നിങ്ങൾ ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കുന്നവരല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു UPI PIN കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏതൊരു വ്യക്തിക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന സമയത്തോ ഈ UPI PIN ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത്. അതപ്പോൾ സെക്യൂർ ആയിട്ട് വെക്കേണ്ട ഒരു PIN ആണ്. അപ്പം തീർച്ചയായിട്ടും SBI ഒക്കെ ആണെങ്കിൽ ഒരു 6 അക്കമുള്ള ഒരു UPI PIN ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അത് സെറ്റ് UPI PIN എന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഇത് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് 1 രൂപ സെൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ
അക്കൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന്. അപ്പം ആദ്യം തന്നെ ഇവിടെ ഇത് ഉണ്ടോ, നമുക്കിവിടെ മൈ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത യു പി ഐ ഡി. അപ്പം ആദ്യം തന്നെ ഇവിടെ ടു മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ ഈ ടു മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനൊരു സെർച്ച് ബോക്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊരു സുഹൃത്തിനാണോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അയാളുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പേരാണ് സെർച്ച് എൻ്റർ ചെയ്ത് കൊടുത്തത്, അഭിജിത്ത് എന്ന സുഹൃത്തിനാണ് എനിക്ക് പേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ അഭിജിത്ത് എന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ അഭിജിത്ത് എന്ന ആളുടെ പേര്, അതിൻ്റെ താഴെ മൊബൈൽ നമ്പർ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇദ്ദേഹത്തിന് ഫോൺപേ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഫോൺപേയുടെ ലോഗോ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കോൺടാക്റ്റിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ സെൻഡ് 1 rupee എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ 1 rupee സക്സസ്ഫുൾ ആയിട്ട് സെൻഡ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനൊരു ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും അഭിജിത്തിൻ്റെ സക്സസ്ഫുൾ ആയിട്ട് ഒരു രൂപ സക്സസ്ഫുൾ ആയിട്ട് സെൻഡ് ആയിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫോൺപേ ആപ്ലിക്കേഷൻ ഫോൺപേ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. വളരെ അനായാസമാണ്, ഏതൊരു വ്യക്തിക്കും ഇത് അനായാസമായിട്ട് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അനായാസമായിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ക്യു ആർ കോഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ക്യു ആർ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫോൺപേ വഴിയും നമുക്ക് ക്യു ആർ കോഡ് പേയ്മെൻറ്റ്സ് നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ എല്ലാത്തരം DTH അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ഒരുപാട് ഓപ്ഷൻസ് ഈ ഫോൺപേയിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോൺപേ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്, അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഫോൺപേ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ പലപ്പോഴും വീഡിയോ കണ്ടിട്ട് പോകും, ഇഷ്ടപ്പെടും, പക്ഷേ എങ്കിലും ലൈക്ക് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ കൂടുതലായിട്ട് ഷെയർ ആവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.